നമസ്കാരം. നമ്മുടെ ഈ ക്ലാസ്സിൽ ഒരു ഹെക്സഗണൽ നട്ട് എന്താണെന്ന് പഠിക്കുന്നത്. അതിൽ പ്രൊപ്പോർഷനായിട്ടുള്ള കുറച്ച് ഡയമെൻഷൻസ് നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്കിവിടെ തരുന്നത് 30 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ബോൾട്ടിന് സ്യൂട്ടാകുന്ന ഒരു നട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ 30 മില്ലിമീറ്റർ ആണ് നമ്മൾ ബേസിക് ഡയമീറ്റർ എടുക്കുന്നത്. നമുക്കിവിടെ M30 എന്ന ബോൾട്ടാണ് തരുന്നത്. എം മീൻസ് മെട്രിക്. അപ്പം മെട്രിക്കിൻ്റെ എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 mm ഡയമീറ്ററുള്ള ബോൾട്ടായിരിക്കും. M20 ആണെങ്കിൽ 20 mm ഡയമീറ്റർ ബോൾട്ടായിരിക്കും. M40 ആണെങ്കിൽ 40 mm ഡയമീറ്റർ ബോൾട്ടായിരിക്കും. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ബാക്കി എല്ലാ ഡയമെൻഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹെക്സഗണൽ നട്ടാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഒരു റെഗുലർ ഹെക്സഗൺ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നമുക്കറിയാം. നമുക്കിപ്പോൾ M30 ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ 30 mm റേഡിയസ് എടുത്തിട്ട് നമ്മൾ സെൻട്രൽ ലൈൻ ഉണ്ടാക്കി അവിടെ നിന്ന് സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം സെയിം ഡയമീറ്റർ ആ റേഡിയസ് കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 വശങ്ങളുള്ള ഒരു ഹെക്സഗൺ കിട്ടും. നമ്മൾ ഇതിനു മുമ്പൊക്കെ വരച്ചിട്ടുള്ളതാണത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഹെക്സഗൺ വരച്ച് തുടങ്ങി. അപ്പോൾ 2-3 അളവുകളുള്ളത് ഈ ബോൾട്ടിൻ്റെ കോർണർ ടു കോർണർ ഡിസ്റ്റൻസ്, അതായത് ബോൾട്ടിന് 6 മൂലകളുണ്ട്, 2 ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2D ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡി എടുത്താണ് നമ്മൾ വരച്ചത്. ഡി എന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് അതായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സർക്കിളിൻ്റെ ഡയമീറ്ററായിട്ട് നമ്മൾ കണക്കൂട്ടും. സർക്കിളിൻ്റെ ഡയമീറ്റർ നമ്മൾ നട്ടിൻ്റെ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ ഡി ആണ് നമ്മൾ ഇവിടുത്തെ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡയമീറ്റർ ഡി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ 2D എന്നാണ് പറയുന്നത്. ഇനി അതിന് ഫേസ്ഡ് 6 ഫേസ് ഉണ്ട്. ഓപ്പോസിറ്റ് ഫേസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.732D ആണ്. നമ്മളത് പ്രത്യേകിച്ച് അളക്കാനൊന്നും പോകണ്ട, നമുക്കതിൽ നിന്ന് എടുക്കുന്ന ഞാൻ കാണിച്ചത് എങ്ങനെയാണ് വരയ്ക്കുന്നുള്ളത്. പിന്നുള്ളത് 3 ഷാംഫർ സർക്കിൾ വരയ്ക്കാനുണ്ട്. അതിൽ നമ്മൾ 3 ഫേസ് കാണുന്ന എലിവേഷനിൽ സെൻറ്ററിലെ ആ ഷാംഫർ സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ റേഡിയസ് 1.732D ആയിരിക്കണം. നമുക്ക് അവിടെ രണ്ട് വശങ്ങൾ രണ്ട് ചെറിയ ഷാംഫർ വരാനുണ്ട്. അതിന് 0.43D ആണ് എടുക്കേണ്ടത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എൻഡ് വ്യൂവിൽ 2 റേഡിയസ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ 1.3D എടുക്കണം. അത് 3 ആ റേഡിയസ് എല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പിന്നീടുള്ളൊരു കാര്യം, നമുക്ക് 2 എഡ്ജ് എലിവേഷൻ നോക്കുമ്പോൾ 2 എഡ്ജിങ് ചരിഞ്ഞ് കാണാം. ഷാംഫറിങ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് 30 ഡിഗ്രി ആയിരിക്കും. ആ ഷാംഫറിൻ്റെ അറ്റത്തു നിന്നാണ് നമ്മൾ ടോപ്പ് ലൈൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി തന്നെ വരയ്ക്കുക. സാധാരണ എല്ലാവർക്കും തെറ്റ് വരുന്നതാണ്. അത് തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ അളവുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. അത് വെച്ച് നമുക്ക് ഒരു ഫിഗർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഒരു ഹെക്സഗണൽ നട്ടിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് 2 അളവുകൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഫേസ് ടു ഫേസ് ഡിസ്റ്റൻസ് ബൈക്കാണ്. ഈ ഫേസ് മുതൽ ഈ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ്. അത് 1.732D ആണ്. 1.732D. ഇനിയുള്ള മറ്റൊരളവ് കോർണർ ടു കോർണർ ഡിസ്റ്റൻസ്. ഇതാ ഈ കോർണർ മുതൽ ഈ കോർണർ, ഓപ്പോസിറ്റ് കോർണറുള്ള ഡിസ്റ്റൻസ് ആണത്. അത് 2D ആയിരിക്കും. അത് രണ്ടും ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഈ നട്ടിൻ്റെ ഉള്ളിലെ ഡയമീറ്റർ നമുക്ക് ഫിഗറിൽ കാണിച്ചാൽ മതി. ഞാനിവിടെ നിങ്ങളത് കാണിക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ ഒന്ന് നോക്കാം. ഇതാണ് ഒരു നട്ട്. ഇവിടെ നമ്മൾ ഇനി 6 കോർണേഴ്സ് ഉണ്ട്. ഈ എഡ്ജെല്ലാം നമ്മൾ ഷാംഫർ ചെയ്തിരിക്കും. അതിൻ്റെ ടോപ്പിലും ഒരു സർക്കിളുണ്ട്. അത് ഷാംഫർ സർക്കിളായിരിക്കും. അതിൻ്റെ ഉള്ളിലെ ത്രെഡിലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അടിവശത്ത് നോക്കിയാലും മുകളിൽ നോക്കിയാലും നമുക്ക് ത്രെഡ് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സാധാരണഗതിയിൽ നമ്മൾ നട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിലായിരിക്കും ഇങ്ങനെ ഷാംഫറിങ് ഉള്ളത്. ലോക്ക് നട്ട് വരുമ്പോൾ 2 സൈഡിലുണ്ടാകും. നമുക്കിവിടെ ഒരു സൈഡിൽ നമുക്ക് ഫിഗറിലുള്ളതും അത് തന്നെയായിരിക്കും.
ഇനി അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നും നോക്കണം നമുക്ക്. അപ്പോൾ ഒരു നട്ടിൻ്റെ ഹൈറ്റ് എപ്പോഴും സാധാരണയാണെങ്കിൽ അത് ഡി തന്നെയായിരിക്കും. നമുക്ക് എത്രയാണോ തന്നിരിക്കുന്നത്, അതായത് M20 അല്ലെങ്കിൽ M30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡയമീറ്ററാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മാത്രം ഇവിടെ കൊടുക്കുക, ഡി എത്രയാണെന്നുള്ളത് മാത്രം കൊടുക്കുക. ആ ഹൈറ്റ് തന്നെ ആയിരിക്കും അത്. ലോക്ക് നട്ടിനാണെങ്കിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. മറ്റൊന്ന് നമ്മളിവിടുത്തെ ആംഗിള് ലൈ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷാംഫറുടെ ആംഗിള് പോകുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഇവിടേക്ക് 30 ഡിഗ്രി ആയിരിക്കും ആംഗിൾ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് റേഡിയസ് കാണിക്കാണ്ട്, ഇവിടെ റേഡിയസ് ഉണ്ട്, അത് 1.732 ഡി തന്നെയായിരിക്കും. ഇവിടെയുള്ള റേഡിയസ് 0.433 ഡി അതായിരിക്കും. ഇനി ഇത് നമ്മൾ എലിവേഷനാണ്. അവിടെ നമുക്ക് മൂന്ന് വശങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് പ്ലാനാണ് സോറി എൻ്റെ വ്യൂയിലാണെങ്കിൽ ഇങ്ങനെ രണ്ട് വശങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കർവ് വരയ്ക്കുമ്പോൾ അതിൻ്റെ റേഡിയസ് എടുക്കുന്നത് 1.3 ഡി ആയിരിക്കും. അതിൻ്റെ സെൻട്രലിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ശേഷം 1.3 ഡി എടുത്ത് പെൻസിലിൻ്റെ പോയിൻ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ട് കോമ്പസ് പോയിൻ്റ് ഈ സെൻട്രലിൽ എവിടെയാണോ വരുന്നത് അവിടെ ടച്ച് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആർക്ക് വരയ്ക്കുക. അതാണ് നമ്മൾ നട്ട് വരയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി. അപ്പോൾ ഇതാണ് നട്ട്, ഹെക്സഗണൽ നട്ട് എന്ന് പറയുന്നത്. 6 വശങ്ങളും 6 മൂലയും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹെക്സഗണൽ നട്ട് എന്ന് പറയുന്നത്. ആദ്യമായി ഒരു ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻ ചെയിൻ ലൈൻ ആയിരിക്കണം. അതേപോലെ ഒരു വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ വരയ്ക്കണം. നമ്മൾക്ക് തന്നിരിക്കുന്നത് M30 നട്ടിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാനാണ്. നമ്മൾ റേഡിയസ് 30 mm എടുത്തതിന് ശേഷം ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ 60 mm ആയിരിക്കും. ഇനി ആ റേഡിയസ് മാറ്റാതെ തന്നെ നമ്മൾ സെൻട്രൽ ലൈനിൽ നിന്ന് 4 ആർക്കുകൾ കട്ട് ചെയ്യുക. ഇടത്ത് സൈഡിൽ 2 എണ്ണം കട്ട് ചെയ്യുക, വലത്ത് സൈഡിൽ 2 ആർക്ക് കട്ട് ചെയ്യുക. ഇനി ആ ലൈൻ ആർക്ക് കട്ടിയിരിക്കുന്ന പോയിൻസിനെ കണക്ട് ചെയ്യുക. നമ്മൾ മിനി ഡ്രാഫ്റ്റർ ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡ് കൊണ്ട് തന്നെ രണ്ട് വശങ്ങൾ ആ ആംഗിൾ കൊണ്ട് തന്നെ അതേപോലെ ഈ സൈഡിൽ ചെയ്യുക. ഒരു ആംഗിൾ സെറ്റ് കഴിഞ്ഞാൽ രണ്ട് വശങ്ങളും ഫിനിഷ് ചെയ്യുക. അടുത്ത ഹൊറിസോണ്ടൽ, അതിനുശേഷം ആ കോർണേഴ്സ് എല്ലാം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. ഇനി ഷാംഫർ സർക്കിളാണ് തന്നിരിക്കുന്നത്, അത് നമ്മൾ അളവൊന്നും എടുക്കണ്ട. ആ ഫേസും വെർട്ടിക്കൽ ലൈൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ പോയിൻ്റ് മാത്രം എടുത്താൽ മതി. ലൈൻസ് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം നെറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഡി ആയിരിക്കും. അത് സ്റ്റാൻഡേർഡ് സൈസാണ്. ഡി എന്ന് വെച്ചാൽ 30 mm ആണ്. 30 mm മുകളിലേക്ക് മാറ്റി നമ്മളൊരു നീളത്തിലൊരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. അതിനുശേഷം 1.732 ഡി ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എടുത്ത് നമ്മൾ പേര മുകളിൽ കുത്തി ഒരു ലൈൻ വരയ്ക്കുക, സർക്കിൾ ആർക്ക് വരയ്ക്കുക, ഫ്രണ്ട് ആർക്ക് അതായിരിക്കും. ഇനി 0.43 ഡി എന്നൊരു ഡയമെൻഷനുണ്ട്, അത് രണ്ട് സൈഡിൻ്റെ സെൻറ്റർ എടുത്തതിന് ശേഷം സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുക. 15.5 mm ആയിരിക്കും മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം പെൻസിൽ ടിപ്പ് മുകളിൽ മുട്ടിച്ച് താഴേക്ക് 13 mm മാറ്റുക. 0.433 ഡി ആണ് അതിൻ്റെ റേഷ്യോ. അത് വെച്ച് നമ്മൾ രണ്ട് ആർക്കായിട്ട് രണ്ട് സൈഡിലായിട്ട് വരയ്ക്കുക. ഇനി അതിൻ്റെ സൈഡിൽ ഷാംഫറിങ് ഉണ്ട്, അത് 30 ഡിഗ്രി ആണ്. നമ്മൾ ഈ പ്ലാനിൻ്റെ ലൈൻസ് പ്രൊജക്റ്റ് ചെയ്ത് മുകളിലുള്ള ആ ലൈൻസ് വെർട്ടിക്കലായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ആ കോർണർ പോയിന്റിൽ നിന്ന് കോമ്പസ് ഉപയോഗിച്ച് ഈ ലൈൻസ് സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലാനിൻ്റെ വിഡ്ത് കിട്ടും. നമുക്ക് മറ്റളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ പോയിൻറ്സ് നേരിട്ട് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യുക. നമുക്കവിടെ ഫേസിൻ്റെ ഷാംഫർ റേഡിയസ് എടുക്കുമ്പോൾ 1.3 ഡി ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ഫേസിൻ്റെ സെൻറ്റർ വരച്ചതിന് ശേഷം 1.3 ഡി താഴെ മാറ്റി കോമ്പസ് പോയിൻ്റ് ടച്ച് ചെയ്തിട്ട്
and 0.3 എന്ന് വെച്ചാൽ 39 മില്ലിമീറ്റർ ആണ്. 1D പ്ലസ് 0.9D ആകുമ്പോഴത്തേക്കും 39 മില്ലിമീറ്റേഴ്സ് ആണ് നമ്മളിങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അവിടെ നമ്മൾ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യത്തെ ഫിഗറിൽ നമുക്ക് ഡാർക്കൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വെർട്ടിക്കൽ ലെൻസിൽ ആദ്യം വരയ്ക്കുക. ആ രണ്ട് വ്യൂസിൽ എലിവേഷൻ്റെയും എൻഡ് വ്യൂവിൻ്റെയും, അതിനുശേഷം ഹൊറിസോണ്ടൽ ലൈൻ കംപ്ലീറ്റ് ആക്കണം. നമ്മൾ ഹെക്സഗണൽ കംപ്ലീറ്റ് ചെയ്യുക. ഷാംഫർ വരയ്ക്കണം. ഷാംഫറിൻ്റെ ആംഗിള് 30 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ 30 എടുത്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് തിരിച്ചതിന് ശേഷം മറ്റേ സൈഡിൽ നമ്മൾ 30 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക. ഇനി ആ ബാലൻസ് ഉള്ള സ്ഥലം മാത്രമേ ജോയിൻ ചെയ്യിക്കാവുള്ളൂ. ഷാംഫറിൻ്റെ ഇടയ്ക്ക് സൈഡ് വ്യൂ ഫുള്ളായിട്ട് ജോയിൻ ചെയ്യണം. ഇനി നമ്മളുടെ ഷാംഫർ ഫ്രണ്ട് ഫേസ് വരയ്ക്കാനായിട്ട് നമ്മൾ 1.732D റേഡിയസ് എടുത്ത് വരയ്ക്കുക. നമുക്കറിയാം അത് നമ്മളുടെ ആ ഡ്രോയിങ്ങിൽ തന്നെ ഉള്ളതാണ്, പ്രത്യേകിച്ച് അളവൊന്നും എടുക്കണ്ട. ചെറിയ ആർക്കിൻ്റെ റേഡിയസ് 0.43D ആയിരിക്കും. നമ്മൾ നേരത്തെ ഒന്ന് വരച്ചതാണ്. ഇനി എൻഡ് വ്യൂവിൻ്റെ നമ്മൾ 1.3D റേഡിയസ് എടുത്ത് അതും കംപ്ലീറ്റ് ചെയ്യുക. സെൻട്രൽ ലൈനെല്ലാം നേരത്തെ ഇട്ട് വെച്ചിരിക്കണം. ഒരിക്കൽ അളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനിലേക്ക് നേരിട്ട് തന്നെ ട്രാൻസ്ഫർ എടുക്കാവുന്ന കേസുണ്ട്. ഇനി നമ്മളുടെ ഷാംഫർ സർക്കിളുണ്ട്, അത് നമ്മൾ വെളിച്ച് തന്നെ വരയ്ക്കുക. അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സെൻട്രിൽ നിന്ന് ഫേസ് വരെയുള്ള ദൂരം എടുക്കുക, സർക്കിൾ കംപ്ലീറ്റ് ആക്കുക. അടുത്തത് അതിൻ്റെ ഹോളാണ് വരയ്ക്കാനുള്ളത്. ഡി എടുക്കുക, അതായത് 15mm റേഡിയസ് എടുത്തതിന് ശേഷം 3 ക്വാഡ്രൻസ് കംപ്ലീറ്റ് ചെയ്യുക, ഒരെണ്ണം ലീവ് ചെയ്യുക. പിന്നെ വേണ്ടത് മൈനർ ഡയമീറ്ററാണ്, 0.8D ആണ്. അതായത് 24 മില്ലിമീറ്റർ. അപ്പോൾ അതിൻ്റെ പകുതി 12 മില്ലിമീറ്റർ എടുത്ത് ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നർ ഡയമീറ്റർ നമ്മൾ ഹിഡൻ ലൈൻസ് ഉപയോഗിച്ച് കാണിക്കുക. ഔട്ടർ ഡയമീറ്റർ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളതാണ്. ഇന്നർ ഡയമീറ്റർ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമ്മളുടെ എൻഡ് വ്യൂവിൽ നമുക്കിതുപോലെ തന്നെ സെൻട്രൽ ലൈനിൽ നിന്ന് 15 മില്ലിമീറ്റർ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമ്മൾ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഹിഡൻ ലൈൻസ് വരച്ച് കാണിക്കുക. 15 മില്ലിമീറ്ററും 12 മില്ലിമീറ്ററും, 12 മില്ലിമീറ്റർ ഇന്നർ ഡയമീറ്റർ ആയിരിക്കും അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഫിഗർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മാർക്കിങ് വേണം, ഡയമെൻഷൻ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് 2D ആയിരിക്കും. അത് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് എഴുതി കാണിക്കുക. പ്രിൻ്റഡ് ലെറ്ററാണ് അവിടെ ആവശ്യമുള്ളത്. ഫേസ് ടു ഫേസ് ഡിസ്റ്റൻസ് 1.732D അല്ലെങ്കിൽ √3D എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ഇക്വേഷനായി നമുക്ക് തന്നിരിക്കുന്ന ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ഹൈറ്റ് ഡി ആയിരിക്കും എല്ലാ നെറ്റിൻ്റെയും. ഇനി നമുക്ക് അടുത്തത് അതിൻ്റെ കോർ ഡയമീറ്റർ 0.8D, മേജർ ഡയമീറ്റർ ഡി, നമ്മുടെ ആ ഫ്രണ്ട് ഫേസിൻ്റെ ഷാംഫർ റേഡിയസ് 1.732D ഇടണം. ഈ സൈഡിൽ നമുക്ക് 1.3D എഴുതുക. ഷാംഫർ 30 ഡിഗ്രി പ്രൊട്ടക്ടർ ഹെഡിൽ വരയ്ക്കുക. അതിനുശേഷം അവിടെ നമ്മൾ എഴുതിക്കുക. അപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ ഡ്രോയിങ്സിൽ കാണിച്ചിരിക്കണം, അല്ല എങ്കിൽ മാർക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം വൃത്തിയായിട്ട് തന്നെ കാണിക്കുക. എല്ലാ ഡ്രോയിങ്സിൻ്റെയും എല്ലാ വ്യൂസിൻ്റെയും ലേബൽ ചെയ്യുക. അത് നിങ്ങളൊരു ശീലമാക്കി തന്നെ ചെയ്തു പോകുക. ചെറിയ ഡയമീറ്റർ അവിടുത്തെ റേഡിയസ് 0.43D ആണ്. അപ്പോൾ ഇത്രയും ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഫിഗർ. ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഫിഗർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത്.